ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വണ്ടൂര് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ടൗൺ സ്ക്വയറിലേക്കാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായ ഒരുപാട് കാഴ്ചകളുള്ള സ്ഥലമാണ്. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഊഞ്ഞാൽ, സീസോ പോലത്തെ സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മെയിനായിട്ടെന്ന് പറയാൻ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പച്ചപ്പും ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു, നമുക്ക് പോയിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ, എന്താ പറയുക, നമുക്കൊരു പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് എന്താ ഒരു പ്രത്യേക തരം ഫീൽ തോന്നിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ആകെ പച്ചപ്പ്, പിന്നെ ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് ആകെ വളരെ രസകരമായൊരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊരു ഒരു മൂന്നര ആ ഒരു സമയത്താണ് കേട്ടോ ഞങ്ങളിങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല രസമായിരുന്നു, കുറേ ആൾക്കാരൊക്കെ അപ്പം തന്നെ ഉണ്ട്. പിന്നെ ഇത് എവിടെ അവിടെ എന്തോ അപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കേരളോത്സവം എന്നാണ് അവിടെ ഇത് കണ്ടത്. ഞങ്ങൾ പ്രോഗ്രാമൊന്നും കാണാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷേ അപ്പോഴൊക്കെ ഞങ്ങൾ പോന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ അവിടെ എത്തി, അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണുള്ളൂ. അപ്പോൾ എന്നെ പോലത്തെ ആളുകൾക്കൊക്കെ പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റെപ്സും കാര്യങ്ങളും അല്ലാതെ തന്നെ റാമ്പ് പോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ, ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് വരെ എത്രയും സുഖകരമായിട്ട് പോകാൻ പറ്റുന്ന റാമ്പ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പോകാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് നമ്മൾ ഇപ്പോൾ എനിക്ക് ഇരിക്കാനാണെങ്കിൽ വീട്ടിൽ നിന്ന് പ്രത്യേകം വീൽ ചെയറൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യം വന്നില്ല. ഒക്കെ അവിടുത്തെ ഓഫീസിൽ പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ നമ്മളിപ്പോൾ വരുമ്പോൾ തിരിച്ച് കൊടുത്താൽ മതി എന്നുള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് അങ്ങനെ എടുത്തൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിൽ ഞങ്ങളിങ്ങനെ എല്ലായിടത്തും കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടില്ലേ, മനോഹരമായ കാഴ്ചകളാണ്. എനിക്കും ഈ പ്രകൃതിയോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. എന്തോ നമ്മൾ പറയില്ലേ, പ്രകൃതിയിലേക്ക് നോക്കിയിരുന്ന ഒരുവിധ എല്ലാ വിഷമങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടോ എന്നൊക്കെ പറയുന്നു. ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു അത്. പിന്നെ നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതാ അവിടെ കണ്ടില്ലേ ഒരു ഇതുപോലെ. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ അവിടെ ഉള്ള ചെടികൾ. അതൊക്കെ പ്രത്യേക രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഗാന്ധിജിയുടെ ഒരു രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. മുമ്പൊരു ദിവസം ഞാൻ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. അപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര രസമായിട്ട് തോന്നി. ആകെ പച്ചപ്പും നമുക്ക് കാണുമ്പോൾ തന്നെ രസമാണ് കേട്ടോ. പിന്നെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഗായ്സ്. കാരണം അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് എടുത്തതാണ്. അപ്പോൾ വീഡിയോയുടെ റൂളൊക്കെ ആകെ അങ്ങോട്ട് മാറിപ്പോയി. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. പിന്നെ ഈ സ്ഥലത്തെ പറ്റി പറയാനാണെങ്കിൽ ഇവിടെ ഒരു നമുക്ക് ഇവിടെ വന്ന് ഇരുന്നിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഷോപ്പിംഗ് ചെയ്യാനാണെങ്കിൽ അടുത്ത് ടെക്സ്റ്റൈൽസ് പോലത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു സ്ഥലം കൂടിയാണിത്. ഇവിടെ നിന്ന് പോരുന്ന സമയത്ത് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം, ഒരുപാട് കഴിക്കാം, അതിനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഇതിലൂടെ ഓരോ സംഭവം കൊണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ, കച്ചവടം ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അവർക്കൊരു പ്രോത്സാഹനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരുടെ അടുത്തുനിന്ന് ഇത് ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കടല, അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ. നമുക്ക് മെയിനായിട്ട് ഇവിടെ കാണാനാണ് കേട്ടോ ഉള്ളത്. കഴിക്കാനൊന്നും നമുക്ക് ആ സമയത്ത് തോന്നില്ല. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെ അടുത്ത് തന്നെ നമുക്ക് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ വെറുതെ എന്തെങ്കിലും കുറക്കാലം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതൊക്കെയാണ് വാങ്ങിയത്. പിന്നെ ഇതൊക്കെ അവിടുത്തെ ഒരു സ്ഥലങ്ങളുടെ പിക്കും പെട്ടെന്ന് പകർത്തിയതായിരുന്നു കേട്ടോ. ഇതൊക്കെ അവിടുത്തെ പച്ചപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് അസ്തമയത്തിൻ്റെ സമയത്ത് ജസ്റ്റ് ഒന്ന് കിട്ടുമോ നോക്കാൻ വേണ്ടി ഞാൻ വെറുതെ സൂം ചെയ്ത് എടുത്തതായിരുന്നു അത്. പിന്നെ ഇതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയാനുള്ളത്. അവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന്. അവിടേക്ക് അനിൽകുമാർ സാറ് വന്നിരുന്നു, MLA. അപ്പോൾ അവരുടെ കൂടെ ഞാൻ ഫോട്ടോ എടുത്തു. സ്കൂളിലേക്കൊക്കെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ശരിക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. പിന്നെ മറ്റേത് കണ്ടതെന്ന് വെച്ചാൽ ഇവിടെ തിരുവാലി പഞ്ചായത്തിലെ മെമ്പറായിരുന്നു കേട്ടോ, നിഷ സജീഷ് മേഡമാണത്.
പിന്നെ എന്തൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്താണ് നമ്മുടെ കളി നടക്കുന്നതിൻ്റെ ആരവങ്ങളൊക്കെ അവിടെ കണ്ടത്. ഇത് അർജൻറ്റീന ഫാൻസ് വണ്ടൂര് ഞങ്ങൾ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അതുവരെ എല്ലാവർക്കും ബൈ.